അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് എങ്ങനെയാണ് റബിസ് ക്യൂബ് സോൾവ് ചെയ്യുന്നതെന്ന് പഠിക്കാം. നമുക്ക് ആദ്യം അപ്പോൾ ഫസ്റ്റ് ലെയറിലേക്ക് കിടക്കാം. ഇതാണ് ഫസ്റ്റ് ലെയർ. ഞാൻ ഇനി കുറച്ച് ബേസിക്സ് പറഞ്ഞുതരാം. ആദ്യമേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റർ കളർ എടുക്കാം. എന്താ വെച്ചാൽ ഈ സെൻറ്റർ ഈ കട്ടയാണ് പറയുന്നത് സെൻറ്റർ കളർ. അപ്പോൾ ഈ റെഡിൻ്റെ ഇതാണ് സെൻറ്റർ കളർ, ഇത് ബ്ലൂവിൻ്റെ സെൻറ്റർ കളർ, ഈ ഓറഞ്ചിൻ്റെ ഇതാണ് സെൻറ്റർ കളർ. ഈ സെൻറ്റർ കളർ ഒരിക്കലും നമുക്ക് തിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഇത് തിരിച്ചാൽ ഇത് അനങ്ങൂല, ഇത് തിരിച്ചാൽ ഈ വൈറ്റ് അനങ്ങൂല, എന്നാൽ ഈ സെൻറ്റർ കളർ അനങ്ങൂല, ബാക്കിയുള്ള കട്ടുള്ള അനങ്ങളും പോലെ അങ്ങനെ അനങ്ങൂല. പിന്നെയുള്ള ബേസിക്സ് എന്ന് വെച്ചാൽ ഈ നാല് ഇത് കട്ടകളാണ് പറയുന്നത് എഡ്ജസ്, ഈ നാല് കട്ടുകൾ. ഈ ബാക്കിയുള്ള നാല് കട്ടുകൾ കോർണേഴ്സ് എന്ന് പറയും. ഈ നാലെണ്ണം എഡ്ജസും ഈ നാലെണ്ണം കോർണേഴ്സും. അപ്പം നമുക്ക് ആദ്യം ഒരു പ്ലസ് ഷേപ്പ് ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. ഒബ്വിയസ്ലി ഇവിടെ ഈ വൈറ്റ് സെൻറ്റർ കളറാകുമ്പോൾ ഇവിടെ ഫുൾ വൈറ്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ക്രോസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ വൈറ്റ് ക്രോസ് ആക്കുമ്പോൾ ഈ ഇവിടുത്തെ കളറും കൂടി നമ്മൾ മാച്ച് ആക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ആ സോൾവ് ചെയ്തിട്ട് പാടായിരിക്കും. അപ്പം ഞാനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറ്റ് മാച്ച് ആവുന്നുണ്ട്, പക്ഷേ ഈ പച്ചയും ബ്ലൂ മാച്ച് ആവുന്നുണ്ടോ. ഇപ്പം പച്ചയും പച്ചയും നമുക്ക് വേണം. അപ്പം നമുക്ക് ആദ്യം വൈറ്റും പച്ചയും ഉള്ള ഒരു കട്ട, ഈ എഡ്ജ് കട്ട കണ്ടുപിടിക്കാം ഈ ബ്ലോക്കിൻ്റെ അകത്തുനിന്ന്. ഇത് ഇവിടെയാണ് പച്ച പോയി കിടക്കുന്നത്, പച്ചയും വൈറ്റും. അപ്പോൾ നമുക്ക് ഇത് പച്ചയുടെ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ പച്ചയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഈ പച്ചയും പച്ചയും മാച്ചായി. ഈ വൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ വൈറ്റും വൈറ്റും പച്ചയും പച്ചയും, ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് അടുത്ത റെഡിലേക്ക് കിടക്കാം. റെഡിൻ്റെ കട്ട എവിടെ പോയി കിടക്കുക നമുക്ക് നോക്കാം. ഇവിടെയാണ് വൈറ്റും റെഡിൻ്റെ കട്ട പോയി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് താത്തുക, എന്നിട്ട് ഈസി ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റും റെഡും ഇവിടെ ഈസി ആയിട്ട് ഊരിപ്പോന്നു. ഇനി നമുക്ക് റെഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. റെഡാകുമ്പം ഇവിടെ വൈറ്റും റെഡും കൂടി മാച്ച് ആവണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് തന്നെ തിരിക്കുക, റൈറ്റിലേക്ക്, എന്നിട്ട് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ റെഡ് റെഡ് മാച്ചായി. ഇനി തിരിച്ചു കഴിഞ്ഞാൽ വൈറ്റും വൈറ്റും റെഡ് റെഡും, അപ്പം പെർഫെക്റ്റ് മാച്ചായി. ഇനി നമുക്ക് ബ്ലൂവിലേക്ക് പോകാം. ബ്ലൂവും വൈറ്റും കട്ട എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ബ്ലൂവും വൈറ്റും ഇവിടെ ഇരിക്കേണ്ട, അതുകൊണ്ട് ഫ്രിഡ്ജിലുള്ള കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ബ്ലൂവും ബ്ലൂവും മാച്ചായി. തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വൈറ്റും വൈറ്റും ബ്ലൂവും ബ്ലൂവും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരിക്കലും ഒരു സാധനം ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ല. അപ്പം ഇവിടെ ഇനി നമുക്ക് ഓറഞ്ചും വൈറ്റുമാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓറഞ്ചും വൈറ്റും കട്ട എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. ഇതിവിടെയാണ് ഓറഞ്ചും വൈറ്റും കട്ട ഇരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ മാച്ചാണ്. അപ്പോൾ നമ്മൾ നേരെ കയറ്റം. അതിന് മുമ്പ് എനിക്ക് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാനുണ്ട്. ഒരു കാര്യം ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ല ചെയ്തത്, അതുകൊണ്ടാണ്. ഇവ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇവിടെയാണ് ഈ കട്ടെങ്കിൽ, ഈ ഓറഞ്ചും വൈറ്റിൻ്റെയും കട്ടെങ്കിൽ നിങ്ങൾ മിക്കവാറും ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കുക. അതൊരിക്കലും ചെയ്യരുത്. നമ്മൾ ഫിക്സ് ചെയ്തപ്പോൾ ഈ വൈറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ ക്രോസ് ഉണ്ടാക്കിയെടുക്കാം. ക്രോസ് ഉണ്ടാക്കിയെടുത്തു, കണ്ടോ, വൈറ്റും വൈറ്റും ക്രോസാക്കിയെടുത്തു. ഇപ്പോൾ നമ്മൾ ഈ സൈഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓറഞ്ച് ഓറഞ്ച് മാച്ചാക്കി, ബ്ലൂവും ബ്ലൂവും മാച്ചാക്കി, റെഡ് റെഡും മാച്ചാക്കി, പച്ചയും പച്ചയും മാച്ചാക്കി. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ പകുതി വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് കോർണേഴ്സിലേക്ക് പോകാം. ഇതാണ് കോർണേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം പച്ചയും, ഇവിടെ ഒബ്വിയസ്ലി വൈറ്റ് ആയിരിക്കും, ഇവിടെ ഒബ്വിയസ്ലി പച്ച ആയതുകൊണ്ട് സെൻറ്റർ പീസ്, അപ്പോൾ ഇവിടെ പച്ച ആയിരിക്കും.
ഇവിടെ റെഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് ആ പീസ് അവിടെ കണ്ടുപിടിക്കാം വൈറ്റും പച്ചയും റെഡും അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം ദേ ഇവിടെ വൈറ്റും പച്ചയും റെഡും കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ തന്നെ വയ്ക്കുക കാരണം ഇത് നമ്മൾ ഒരുപാട് തിരിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട ഇത് ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് താത്തുക ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ കോർണർ കയറാൻ പറ്റിയൊരു സോഴ്സ് നോക്കുക അപ്പോൾ അതെ താഴ്ത്ത് കയറ്റി കഴിഞ്ഞാൽ അതെ ഈ രണ്ട് കട്ടകളും മാച്ചായി മുകളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അതെ വൈറ്റ് പച്ച റെഡ് ഇനി നമുക്ക് അടുത്ത കളറിലേക്ക് വൈറ്റും റെഡും ബ്ലൂവും അപ്പോൾ നമുക്ക് ആ കട്ടത് ഇവിടെ നേരത്തെ വന്ന് കിടക്കണ്ടായി അപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് തിരിക്കുക കാരണം ഇനി നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബ്ലൂ ഈ വൈറ്റ് താഴത്തേക്ക് അത് നമുക്ക് പാടില്ല അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക എന്നിട്ട് താത്തുക കയറ്റി കഴിഞ്ഞാൽ അത് ഇത് രണ്ടെണ്ണം മാച്ചായി മുകളിലേക്ക് കയറ്റാം അപ്പോൾ ഇവിടെ വൈറ്റും റെഡും ബ്ലൂവും നിങ്ങൾക്ക് അടുത്ത കളറിലേക്ക് വൈറ്റും ബ്ലൂവും ഓറഞ്ചും അതെവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം ആ അപ്പോൾ ഇവിടെ നമുക്ക് വൈറ്റും ഓറഞ്ചും ബ്ലൂവും കിടക്കുന്നുണ്ട് നമുക്കപ്പം ആദ്യം ഇത് താഴത്തേക്ക് കൊണ്ടുവരണം താഴത്തേക്ക് കൊണ്ടുവരുന്നതിന് താഴത്തേക്ക് വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ മാറ്റും ഇല്ലെങ്കിൽ ഇത് ചുമ്മാനെ മാറ്റും ഇതാണ് ശരി എന്നിട്ട് നമ്മൾ ഇത് ഇവിടുന്ന് മാറ്റാൻ മറന്നു ഇത് മുകളിലേക്ക് ആക്കിയില്ലെങ്കിൽ നമ്മൾ ചെയ്ത് ഫുൾ ഡിസ്ട്രോയ് ആവും അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് മാറ്റി വയ്ക്കുക താത്ത അപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവും കയറ്റി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലെയർ തീർത്തു ഇനി നമുക്ക് സെക്കൻഡ് ലെയർ പഠിക്കാം